നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കോപ്രയങ്ങൾ കണ്ടിട്ട് ചേച്ചിക്ക് എന്താ തോന്നേ? ഒന്നുമില്ലെങ്കിൽ അവൾ ഈ തറവാടിനെ ഒന്ന് മാനിക്കണ്ടേ? അവളുടെ ഒരു പിച്ചതണ്ടല് ഒടുക്കത്തെ ഒരു ഭർത്തൃ സ്നേഹവും. അല്ലേച്ചി, ഈ പാർവതിക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്നവള് ശ്രീദേവി കൊടുത്ത ആഭരണങ്ങളും താക്കോലും വേണ്ടെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ള ഏതെങ്കിലും പെണ്ണുങ്ങൾ അത് വേണ്ടെന്ന് പറയോ? അവളത് പറഞ്ഞു. ഇന്നവള് കാവി ഉടുത്ത് പിച്ചതണ്ടി. എത്ര ആലോചിച്ചിട്ടും പാർവതിയെ കുറിച്ച് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എടാ, ഇതൊരു ഭ്രാന്ത. പാർവതിക്ക് അവളുടെ ഭർത്താവെന്ന് വെച്ചാ ഭ്രാന്ത. എന്നാൽ ഇങ്ങനൊരു ഭ്രാന്തുണ്ടാവോ? അവൾക്ക് ഭ്രാന്തുണ്ടെന്ന് കരുതി നിനക്ക് വല്ല കുഴപ്പമുണ്ടോടാ? എടാ, അവളുടെ ഇങ്ങനെയുള്ള വട്ട് നമുക്ക് നല്ലതാ. ഇപ്പൊ അവൾക്കുള്ള അര ഭ്രാന്തിനെ നമുക്ക് പയ്യെ പയ്യെ മുഴുവട്ടാക്കി മാറ്റണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ വട്ടെടുത്ത് അവൾ ആത്മഹത്യ ചെയ്യുകയോ ഇവിടെ നിറങ്ങി എങ്ങോട്ടെങ്കിലും ഓടുകയോ ചെയ്യണം. അതാണ് വേണ്ടത്. പരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ. ഒന്നിന് പുറകെ ഒന്നായി അത് കൂടിക്കൂടി വരികയാണല്ലോ. വിശാൽ സാറിന് ആപത്തൊന്നും വരാതിരിക്കാനല്ലേ ഞാൻ ആ കഞ്ഞി അവിടുത്തെ മുന്നിൽ നിവേദിച്ചത്. എന്നിട്ട് ആ പ്രസാദം ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നും എനിക്കും വിശാൽ സാറിനും കഴിക്കാൻ സാധിച്ചില്ലല്ലോ. എന്തിനാ അപ്പോ അവിടെ ഒരു തടസ്സം തീർത്തത്? പ്രശ്നപരിഹാരം എന്നോണം നടത്തിയ ആ നേർച്ച മുടങ്ങിയതിൽ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു അമ്മ. നിന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും വഴക്കുപറയൊക്കെ ചെയ്തല്ലേ. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. നീ അതൊക്കെ മറന്നു കളയ. അപ്പൊ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാതെ ഒരുമിച്ചിരുന്ന കഞ്ഞി കുടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ മൊബൈൽ ക്ലിപ്പില് നീ ഭിക്ഷ എടുക്കുന്ന വിഷ്വല് കണ്ടപ്പോ എനിക്കത് സഹിക്കാനായില്ല. അതാ ഞാൻ അപ്പൊ തന്നെ അവിടെ എണീറ്റ് പോയത്. നീ ഭിക്ഷയെടുത്തത് നിന്റെ നേർച്ചയുടെ ഭാഗമായിരുന്നു എന്ന് ഞാൻ ഓർക്കണമായിരുന്നു. പക്ഷെ എനിക്കത് സാധിക്കാതെ പോയി. നീ എന്നോട് ക്ഷമിക്ക പാർവതി. എന്തായത് വിശാൽ സാർ? വിശാൽ സാർ എന്നോട് മാപ്പ് ചോദിക്കോ? വേണ്ട, അതൊരിക്കലും പാടില്ല. വിശാൽ സാറിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാനാവും. എനിക്കതിൽ യാതൊരു പരാതിയില്ല വിശാൽ സാർ. അതെന്നോർത്ത് വിശാൽ സാറ് വെറുതെ സങ്കടപ്പെടണ്ട. പാർവതി, സങ്കടം ഒളിപ്പിച്ചു വെച്ചിട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ നീ കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, അതിനു പകരം ഞാൻ എന്ത് തന്നാലേ മതിയാവുക? എനിക്കൊന്നും വേണ്ട. വിശാൽ സാറിന്റെ ഈ സ്നേഹം മാത്രം മതി. പാർവതി, നീ ജനിച്ചതും വളർന്നതും ഗ്രാമത്തില്,
അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വഴിപാടുകൾ നിനക്ക് പുതുമയില്ലായിരിക്കാം. പക്ഷേ ഇന്ന് നീ ആ പഴയ പാർവതിയല്ല, ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു ചിന്ത എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. ഇത് നിന്നെ ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയൊന്നും പറഞ്ഞല്ല, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് നിന്നെ പ്രഭാവതി അമ്മ ഉപദ്രവിച്ചു എന്നറിഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? ആ വിഷമം ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. പറ്റില്ല പാർവതി, നിന്നെ ആരെങ്കിലും തല്ലിയാലും ശകാരിച്ചാലും എനിക്കത് താങ്ങാൻ പറ്റില്ല. അങ്ങനെ മനസ്സ് വിഷമിച്ചോണ്ട് നീ അന്ന് ഉപേക്ഷിച്ച ചാവി പോലും ഞാൻ വാങ്ങിവെച്ചത്. ഇത്രയൊക്കെ സ്നേഹം വിശാൽ സാറിന് എന്നോടുണ്ടെന്നറിയുമ്പോ എനിക്ക് ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല വിശാൽ സാർ. ഭിക്ഷയെടുത്തത് നേർച്ചയാണെന്ന് മനസ്സിലായി. ആ നേർച്ച എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പറയ് പാർവതി, എന്തിനു വേണ്ടിയായിരുന്നു ആ നേർച്ച? അത് വിശാൽ സാറിന് ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി. പാർവതി, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, നീ എന്റെ തൊട്ടടുത്തുള്ളിടത്തോളം എനിക്ക് എന്താ ആപത്ത് വരാനാ? എനിക്ക് ഒരാപത്തും വരില്ല. അതിനുവേണ്ടി നീ ഇങ്ങനെ പ്രത്യേകിച്ച് നേർച്ചയും വഴിപാടും ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ദേ നേരം വൈകുന്നു, നമുക്ക് കഴിച്ചാലോ? ആ ദേ ഞാൻ നിനക്കുള്ള ഭക്ഷണം കൂടി എടുത്തിട്ടുണ്ട്. പകല് നീ തന്ന പ്രസാദം നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല, ഇതെങ്കിലും നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്റെ തലയിലെടുത്തറിഞ്ഞ വിശാൽ സാർ ഇങ്ങനെയൊന്നും പറയില്ല. അത് വിശാൽ സാർ അറിയുന്നില്ലല്ലോ. ഇരിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.